മശിഹായ പ്രതി ജീവൻ ബലിയർപ്പിച്ച ജീവകിരീടം പ്രാപിച്ച പരിശുദ്ധ പിതാവേ നിനക്ക് ഭാഗ്യം നിന്റെ മഹത്വങ്ങളെ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രകാരം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു സഹായങ്ങളുടെ സമന്ദരവും ഔഷധജലത്തിൻ്റെ ഉറവിടവും മേൽത്തരം നേരുകൃപയുമായ മോർഗി വർഗീസേ ഞങ്ങൾക്ക് വേണ്ടി നോമ്പും പ്രാർത്ഥനയും ജാഗരണവുമാകുന്ന കുന്തവും വാളും പടച്ചട്ടയും ധരിച്ച് സാത്താനോടവൻ്റെ കുടിൽ തന്ത്രങ്ങളോടും അസൂയാനുക്കളായ സത്യവിശ്വാസ ധ്വംസകരോടും അവരുടെ കണികളാകുന്ന തിയമ്പുകളോടും ധീരധീരം അടരാടി വിജയം വരിച്ച് പരിശുദ്ധനായ മാർഗി വർഗീസേ അവസാന തുള്ളി രക്തത്തോളവും തൻ്റെ യജമാനനെ എതിർത്ത് പറയാതെ ഇടപതരാതെ പോരാടി വിജയകരിടം വരിച്ച പരിശുദ്ധനായ മാർഗി വർഗീസേ ശാജക്കൾക്ക് ഭയങ്കരനും സത്യവിശ്വാസികൾക്ക് ദുഃഖിതർക്കാശ്വാസ കേന്ദ്രവും രോഗികൾക്ക് ഔഷധവുമായി സർവശക്തന്റെ മഹാസാക്ഷിയായ പരിശുദ്ധനായ മാർഗി വർഗീസഗദാഭയം തേടുന്ന രോഗികളെ സൗഖ്യമാക്കുന്ന മഹാവൈദ്യനും ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുടെ ആശ്വാസദാതാവുമായ മാർഗി വർഗീസേ മക്കളുടെ കണ്ണുനീരിൽ കനിയുന്നവനും പ്രയാസപ്പെടുന്നവരുടെ സഹായിയും ദൂരസ്ഥരെയും സമീപസ്ഥരെയും കാത്തുരക്ഷിക്കുന്നവനുമായ പരിശുദ്ധനായ മാർഗി വർഗീസഗദാ പിതാവേ അവിടുത്തെ യജമാന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ നാനാവിധ രോഗങ്ങളാലും അംഗവൈകല്യങ്ങളാലും ക്ലേശിക്കുന്നവരെ സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ മശിഹായുടെ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉറങ്ങാത്ത കാവൽക്കാരാ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ചതിയിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും സമീപനങ്ങളിൽ നിന്നും ഇടത്തെട്ടുകാരുടെ ചതിപ്രയോഗങ്ങളിൽ നിന്നും ക്ഷുദ്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഉണങ്ങിയ അസ്ഥി എന്ന ശിംശോന്റെ പേർക്ക് വെള്ളമൊഴുക്കുകയും അവൻ അതിൽ നിന്ന് കുടിച്ച് ദാഹം തീർക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കർത്താവേ നിന്റെ സ്നേഹിതനായ മോർഗി വർഗീസിന്റെ പ്രാർത്ഥനകൾ സങ്കേതം പ്രാപിക്കുന്നവരായ ഞങ്ങൾക്ക് സർവസഹായങ്ങളും നീ നൽകണമേ രോഗികളെ സൗഖ്യമാക്കണമേ കൃമികീടങ്ങളിൽ നിന്നും ക്ഷുദ്രജീവികളിൽ നിന്നും സർപ്പോദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ ദാസന്റെ പ്രാർത്ഥനയാൽ കൽമഴയും കരിവു കാറ്റും ചാഴിയും പുഴുക്കേടും നീക്കി സമൃദ്ധിയുടെ കാലങ്ങളും സന്തോഷങ്ങളുടെ ദിവസങ്ങളും തന്ന് ഞങ്ങളോട് കൃപ ചെയ്യണമേ
ഞങ്ങളെല്ലാവരും പാപപരിഹാരം പ്രാപിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോർ പരിശുദ്ധ സഹദായുടെ പ്രാർത്ഥനയാൽ ആശ്വാസം പ്രാപിക്കണമേ. ഞങ്ങൾ പരിശുദ്ധ റുഹാരൂടെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് അട്ടഹസിച്ച് പറയണം. Nada ni va rupa chiri ranave
നാഥ അരുളി കൃപ ചെയ്തിടണമേ, 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 കൃപ ചെയ്തിടണമേ, നാഥാരുളി കൃപ ചെയ്തിടണമേ, നാഥാരുളി കൃപ ചെയ്തിടണമേ, നാഥാരുളി കൃപ ചെയ്തിടണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യമറിയണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങിയ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കൂടെ നീ ഭ്യുന്യ തിരുമനസ്സുണ്ട്, വെച്ചൂട്ടിനുള്ളതും കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് നൽകുന്ന ചോറൂണിനുമുള്ള ചോറുകൾ ഇപ്പം വാഴ്ത്തി അനുഗ്രഹിച്ച് അത് കലർത്തുന്നതിനായിട്ട് നൽകിയിരിക്കുകയാണ്. തുടർന്നുള്ള ക്രമീകരണം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ അഭ്യുന്യ തിരുമേനിമാരും കാർമ്മികരും തിരുശേഷിപ്പിടത്തിൽ ധൂപാർപ്പണം നടത്തി പള്ളിയിലേക്ക് പ്രവേശിച്ച് പോസ്റ്റ് കമ്മ്യൂണിയൻ നടത്തിയതിനു ശേഷം പള്ളി മേടയിലേക്ക് അഭ്യുന്യ തിരുമനസ്സിനെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരും ശുശ്രൂഷകരും ചേർന്ന് ആനയിച്ച് ശ്ലൈഹിക വാഴ്വ് നൽകിയതിനു ശേഷമാണ് വിശുദ്ധ കുർബാന ഇവിടെ ഇന്നത്തെ ഈ ശുശ്രൂഷ പരിസമാപ്തിയിലേക്ക് എത്തുക എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഗീവരി സഹോദരന്റെ തിരുശേഷിപ്പിടത്തിൽ ധൂപാർപ്പണം നടത്തുകയാണ്. ധൂപാർപ്പണത്തിന് ശേഷം ഇന്നത്തെ പ്രതികൂല സാഹചര്യത്തിൽ വളരെ ദൂരെ നിന്നും ആളുകൾ പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ഏതാനും ആളുകളൂടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അഭ്യുന്നയ റബ്ബാച്ചന്മാർ അവർക്ക് ഹൂസോയിൽ നൽകി വിശുദ്ധ കുർബാന നൽകുന്നതാണ്. വളരെ ഒരുക്കത്തോടുകൂടി കടന്നു വന്നിട്ടുള്ള സത്യവിശ്വാസികൾ മാത്രം അത് അക്കാര്യത്തിൽ ശ്രദ്ധിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നതാണെന്ന് ചെയ്തിട്ടുണ്ട് എന്ന് ഓർപ്പിക്കാം. ഹലോ, എല്ലാവരും സ്വസ്ഥാനത്ത് നിന്നാൽ മതി. എല്ലാ പള്ളികളിലും വളരെയധികം ആളുകൾ ഉള്ളതുകൊണ്ട് അവിടുന്ന് മൂവ് ചെയ്യാൻ പ്രയാസമാണ്. നിൽക്കുന്നിടത്ത് തന്നെ ദയവീത് എല്ലാവരും നിൽക്കുക. ആർക്കും ഇപ്പൊ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. പുറത്ത് നിൽക്കുന്നവർ സഹകരിക്കുക. പള്ളിക്ക് ചുറ്റും 10,000 നിൽക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ഒക്കില്ല. നിൽക്കുന്നിടത്ത് തന്നെ എല്ലാവരും നിൽക്കുക. അനൗൺസ്മെന്റിന് ശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങാവൂ.